എന്ത് സമ്മർദ്ദമാണ് താങ്കൾക്കുള്ളത്? ഇപ്പോ കുറെ നേരമായിട്ട് ആരെയോ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇരിക്കുന്നവരുടെ ഇത് കഴിയുമ്പോ ഒരു അരമണിക്കൂർ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ തമ്മിൽ തല്ലി തീർത്തു. ശരിക്കും ഇത് ഒരു സമൂഹമല്ലേ? അപ്പൊ സമൂഹത്തിൽ പലവിധത്തിലുള്ള ആൾക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, പിന്നെ പല ഉദ്യോഗ തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഭൈദരുടെ തന്നെ ഒരു സുഹൃത്ത് പോലീസുകാരുണ്ടെങ്കിൽ, താങ്കളുടെ ഒരു സുഹൃത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലീസിന്റെ പിടിയിൽ വന്നാൽ ഒരുപക്ഷെ താങ്കൾ ആ പോലീസുകാരനോട് വിളിച്ച് സംസാരിക്കും. അപ്പോൾ താങ്കളുടെ അടുത്ത് കൃത്യമായി അദ്ദേഹം ചെയ്ത കുറ്റത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവ് ആ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ താങ്കൾ പറയും, ഓ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നോക്കി ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെയുള്ള പിന്നെ ഇടപെടലുകളെ ഏതൊരു രാഷ്ട്രീയ ഭാഗത്തു നിന്നും എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ സർവീസിൽ. കാരണം അത് അവരുടെ കടമയാണ്, അവരുടെ അണികളെ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ രാഷ്ട്രീയം. അതിൻ്റെ ഭാഗമായി വിളിച്ചേക്കാം, പക്ഷെ നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും, കുഴപ്പമില്ല നോക്കാം, ഞാൻ സംസാരിക്കാം അവരോട് എന്ന് പറഞ്ഞ പാർട്ടിക്കാരോട് തന്നെ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കും. അങ്ങനെയാണ് സാർ. ഇതിന് ശരിക്കും അങ്ങനെ ഒരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷൻസ് ഇല്ല, ഒരു ഒരു ലൈഫേ ഉള്ളൂ ഈ പറഞ്ഞ രീതിയിൽ. പിന്നെ രാജീവിന് അത് വേണ്ട, രാജീവ് ഒരിക്കലും അത് ചെയ്യുന്ന ഒരു ആളല്ല, രാജീവ് ഒരിക്കലും അത് ചെയ്യുന്നില്ല. രാജീവിന്റെ രാഷ്ട്രീയം അതല്ല, രാജീവിന്റെ സിനിമകൾ നമ്മൾ കാണുന്നത് മനസ്സിലാവുകയും ചെയ്യും. ബേസിക്കലി നമുക്ക് നമ്മൾ രണ്ടുകൂട്ടും ചെയ്യുന്ന ഒരു പരിപാടിയായത് കാരണം ഈ ജേർണലിസം ചെയ്യുമ്പോഴും നമുക്ക് ഇതേപോലത്തെ ഒരു ഇതുണ്ടല്ലോ. നമ്മളുടെ ജോലി സമയം ഒരു സമയത്തും നിശ്ചിതമല്ല. ഇപ്പൊ നമ്മുടെ 9/11 അറ്റാക്ക് നടക്കുന്ന ദിവസം എനിക്ക് രാവിലെ 7 മണിക്കുള്ള ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ എനിക്ക് വൈകുന്നേരം 6 മണിക്ക് കഴിഞ്ഞതാണ്. ഞാൻ വെറുതെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് മാറുന്ന ഓഫീസിൽ നിന്നപ്പോഴാണ് അറ്റാക്ക് വരുന്നത്. പിന്നെ 4 ദിവസം നമ്മൾ ഓഫീസിൽ നിന്ന് ശരിക്കും പുറത്തേക്ക് ഇറങ്ങില്ല. ഫുൾ ടൈം 24 മണിക്കൂർ 4 ദിവസം ഓഫീസിനകത്ത് തന്നെയാണ്. അവിടുത്തെ ബാത്റൂമിൽ കുളിച്ച് അവിടെ തന്നെ മറ്റേ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു പരിപാടി ഉണ്ടാവില്ല, നമ്മുടെ ജോലിയിൽ എപ്പോഴൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം നമുക്ക് ഇവരുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു മറ്റൊരു സൈഡും കൂടി ഉണ്ട്, ഒരു ഭയങ്കര ഹ്യൂമൻ സൈഡും ഉണ്ട്. തൊഴിലാണല്ലോ ബേസിക്കലി ഒരു, അപ്പൊ നമ്മൾ തൊഴിലാളി എന്നുള്ള രീതിയിൽ പോലീസ് തൊഴിലാളിയുടെ ഒരു ജീവിതം കൂടി ഉണ്ടെങ്കിൽ